പ്രണയത്തിൽ ആദ്യം മമ്മൂട്ടിയായിരുന്നു ഡേറ്റ് തന്നെ, പിന്നെ അത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് എങ്ങനെയായിരുന്നു അത്? അപ്പൊ മമ്മൂക്കടുത്ത് പിന്നീട് ഞാൻ, എനിക്ക് തോന്നുന്നു പളുങ്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും. അന്ന് നമുക്ക് ആ പറഞ്ഞു, നമുക്കിത് കുറേ കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയല്ലോ, ഇത് നമുക്ക് പിന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഞാൻ പ്രണയത്തിൻ്റെ കഥ പറയുകയും അത് നമുക്ക് താല്പര്യപ്പെടുകയൊക്കെ ചെയ്തു, ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ്. അപ്പം ആ സമയത്ത് ഞാൻ ഓർക്കുന്നു എസ് എൻ സ്വാമിയും ഷാജി കൈലാസും അവിടെ നമുക്കായി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ പറഞ്ഞു, ഞാനൊരു വൃദ്ധനായി അഭിനയിക്കാൻ പോകുന്നു എന്നൊക്കെ അവരടുത്ത് പറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാനത് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയ തുടങ്ങിയപ്പോൾ അതിനകത്ത് പല സീക്വൻസുകൾ വന്നു തുടങ്ങിയപ്പം, ചില ഡയലോഗുകൾ വന്നു തുടങ്ങിയപ്പം എനിക്ക് തോന്നി നമുക്കടുത്തൊന്ന് ചോദിക്കണം, നമുക്കായിക്ക് കംഫർട്ടബിൾ ആകുമോ എന്നുള്ള രീതിയിൽ. ഇല്ല മോഹൻലാൽ അന്നേരം ഇല്ല പിക്ചർ. അനുപം കെയർ ചെയ്ത് ശരിക്കും അച്യുതമേനോൻ. അപ്പം ശരിക്കും അത് ഞാൻ പറഞ്ഞില്ല, ഈ അച്യുതമേനോൻ എന്ന് പറഞ്ഞ എൻ്റെ വല്യച്ഛൻ്റെ പേരും ഒക്കെയാണ്. അപ്പം അതിനകത്ത് അവിടെ പറയുന്നതും ചാലപ്പുറത്തു നിന്നൊക്കെ. അപ്പം അച്യുതമേനോനാണ് ശരിക്കും ആ കഥ രൂപപ്പെടുമ്പം മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത്. നമുക്കടുത്ത് കഥ പറയുമ്പോഴും അത് തന്നെയാണ് ഇരുന്നുണ്ട്. അപ്പോൾ എഴുതി വന്ന് ഇയാൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഷേവ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു, കുട്ടി താടി, കുട്ടി നരച്ച രോമം, അത് ഇങ്ങനെ ഈ താടി കാണുന്നതാണ് എനിക്ക് വിഷമം എന്നൊക്കെ പറയുന്ന ചില ഡയലോഗുകളൊക്കെ എഴുതിയപ്പോൾ ഞാൻ വെച്ചു നമുക്ക് അടുത്തൊന്നു ഈ ഒന്ന് വായിച്ചെന്ന് കേൾപ്പിച്ചാലോ, അല്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നുള്ള രീതി. അത്തരം ക്യാരക്ടേഴ്സ് ഇപ്പം മേക്കപ്പ് എടുത്ത് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല, ഒരു നരച്ച വിക്കും നരച്ച ഇതൊക്കെ. പക്ഷേ ഒരു റിയലിസ്റ്റിക്കായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഞാൻ നമുക്കടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഞാൻ മുഴുവനായിട്ടില്ല, പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്ക്രിപ്റ്റ്, എനിക്കൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട്. അതെന്താ ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല എന്നാണോ എന്ന് നമുക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ഞാൻ ഈ ക്യാരക്ടർ എങ്ങനെ കൊണ്ടുപോകുന്നതെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പിന്നെ അല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം വേണുനാഗവള്ളി മരിച്ച, വേണുചേട്ടൻ മരിച്ച ദിവസം, വേണുചേട്ടൻ്റെ കൂടെ ഞാൻ ഒരു അഞ്ചാറ് സിനിമ വർക്ക് ചെയ്തു. അപ്പം നമുക്ക് എറണാകുളത്ത് നിന്ന് വരികയും ഞാൻ ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കയറി ഞങ്ങൾ ഈ യാത്രയിലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിൻ്റെ പകുതി വായിക്കുന്നത്. അപ്പം നമുക്ക് വായിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞു ഇതൊരു പുതിയൊരാൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ മറുപടി കിട്ടാനായിരുന്നു ഞാൻ ചോദിച്ചതും. അപ്പം ഞാൻ അതിന് വലിയ ആർഗ്യുമെൻ്റൊന്നും നടത്താതെ തന്നെ എനിക്കത് മനസ്സിലാവുകയും. അപ്പം പുതിയൊരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ അത്രയും കഴിവുകളുള്ള പുതിയ ആൾക്കാരെ കണ്ടെത്തുക വലിയ പ്രയാസം. എന്ന് വെച്ചാൽ കഴിവുള്ളവരാണെങ്കിൽ നാടകത്തിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ അതിനുമുമ്പ് സിനിമാ നടന്മാരോ ഒക്കെ ആണ്. അപ്പം അത് വീണ്ടും ഒരു അനുചിതത്തിലെത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും പിന്നെ ഞാൻ പോയത് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്ത്. ഞാൻ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേളടി കൺമണിയൊക്കെ കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന്, അപ്പം ഞാൻ ആ ഹീറോ ക്യാരക്ടറിനെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്ലാമറൊന്നും ഇല്ലെന്ന, ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ടാണ് പെട്ടെന്ന് ഞാൻ രണ്ടാമത്തെ ചോയ്സ് എനിക്ക് അദ്ദേഹമായിരുന്നു. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമുണ്ട്. അതൊക്കെ ഇല്ല, മോഹൻലാലേ ഇല്ല, മോഹൻലാലില്ല. അപ്പം ഇല്ല മാത്യൂസ് ഒന്നും അങ്ങനെ മാത്യൂസിലേക്കും, മാത്യൂസ് അങ്ങനെ ഒരു ഭർത്താവുണ്ട്, ഭർത്താവ് ഒരു വെജിറ്റബിൾ മാതിരി ഒരാളെന്ന ഒരു അവസ്ഥയിലെന്ന് മാത്രം എഴുത്തിൽ വന്നിട്ടുള്ളൂ. അപ്പം എസ് പി ബി അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, എനിക്കൊന്നും ഞാൻ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം മരിച്ച് മരണപ്പെട്ടപ്പോൾ പോലും ആരോടും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനൊന്നും ആ സമയം അങ്ങനെ നമുക്ക് പറയുന്നത് എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഇപ്പം യാദർച്ഛിക പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനോടൊത്തും സംസാരിച്ചു, അദ്ദേഹം ഭയങ്കരമായിട്ട് കേട്ടു, അദ്ദേഹത്തിന് കഥ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാരണം പ്രണയമാണല്ലോ ഈ പ്രായം. പുള്ളി ഇങ്ങനെ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചു. പക്ഷെ പുള്ളി പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സട്ടിലായിട്ടുള്ളൊരു അഭിനയം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനെ ഒരു ആക്ടർ അല്ലല്ലോ ഞാൻ. പിന്നെ ഭാഷ ഭയങ്കരമായിട്ടൊരു ഇതുണ്ട്. പിന്നെ താങ്കൾ ഈ ഇതിൻ്റെ
എന്നുവെച്ചാൽ ഇങ്ങനെ ഈ പ്രായത്തിലുള്ള രണ്ട് മൂന്ന് ആൾക്കാരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുമ്പം തന്നെ അത് എത്രത്തോളം ഡീറ്റെയിലിംഗ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എന്തോ അത്, പിന്നെ പുള്ളി ആ സമയത്ത് സിംഗപ്പൂരിലും അവിടെ ഇവിടെയൊക്കെ എന്തോ ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയം. അപ്പം അങ്ങനെ അത് മുന്നോട്ട് പോയില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. ആ സമയത്ത് അങ്ങനെ ആര് എന്ത് എന്നുള്ളത് ഒരു അനിശ്ചിതത്തിൽ സിനിമ തന്നെ എഴുത്തിങ്ങനെ കുറച്ച്. അപ്പം ഇത് മുന്നോട്ട് പോകാത്തപ്പം എഴുത്തിന് ഒരു മടുപ്പ്. ആ സമയത്ത് ഇത് ദുബായിൽ ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ റോഷൻ ആൻഡ്രൂസിൻ്റെ ലാലേട്ടൻ്റെ ഒരു സിനിമ അത് കാസനോവ അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഒരു ഹെലികോപ്റ്ററും ഒരു ട്രക്കും ഒക്കെ വന്നിട്ട് ഹെലികോപ്റ്ററിൽ ഇത് പുള്ളിയെ ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കുറേ ദൂരെ ഒരു സ്ഥലത്താണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് ബിജുവും കൂടെ അവിടെ പോയി ഇവരെ കാണുമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഈ ഷൂട്ടിനെ കാണുക റോഷൻ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തു. അപ്പോൾ അവിടെ ചെന്ന് കുറേ വലിയ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഗ്യാപ്പ്. അപ്പം എൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചു, മോനെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞൊന്നുമില്ല, നമ്മളൊരു പരിപാടി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നൊക്കെ എന്താണ് കഥ എന്നൊക്കെ വെച്ചു. ഞാൻ ഇങ്ങനെ ചെറിയ രീതി വണ്ടിക്കതിന്. അപ്പം അങ്ങനെ. അപ്പോൾ ഈ അച്യുതമേനോൻ്റെ ഒരു വിഷയം മമക്കായ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു. മമക്കായിലേക്ക് പിന്നെ നമ്മളത് ഫോഴ്സ് ആകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈയിടെ ഒരു യൗവന കാലഘട്ടം വേണം. അപ്പം മമുക്കായ പോലെ ലാലേട്ടനെ പോലെ ഒരാളുടെ യൗവന കാലഘട്ടം വേറൊരാൾ ചെയ്യുന്നു എന്ന് പറയുന്നത് മാച്ചാകത്തില്ല. എന്നുവെച്ചാൽ ഇയാൾ ഇവരുടെ കല്യാണം കഴിക്കുന്ന പ്രായം, ഇപ്പം ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനും പറ്റത്തില്ല. അതൊരു വലിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു മമുക്കടുത്ത് പറയുമ്പം പോലും. പക്ഷേ ആദ്യ തുടക്കത്തിൽ അത്രയും വിചാരിച്ചില്ല, എഴുതി വരുമ്പോഴാണല്ലോ അങ്ങനെ ആ പ്രായത്തിലാണ് ആൾ വേണ്ടിയത്. അപ്പം ഇതേ കാര്യങ്ങളപ്പോൾ ലാലേട്ടനും അതൊരു വലിയൊരു ഇഷ്യൂ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ കഥയെല്ലാം കേട്ടു. അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മാത്യൂസിനെ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഞാൻ ഒട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്യൂസ് ഇങ്ങനെ വീൽചെയറിലിരിക്കുന്ന വലിയ പ്രസക്തമല്ലാത്തൊരു കഥാപാത്രം മോഹൻലാൽ എന്ന് പറയുന്ന അന്ന് കേസന പോലെ ചെയ്യുന്ന ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഞാനൊരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യം. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനത് ചെയ്യട്ടെ, ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര അന്നേരം ഭയങ്കര എനർജിയായി. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഫിലോസഫി പ്രൊഫസറാണ്. അപ്പം നമ്മൾ സംസാരിച്ച് എനിക്കൊന്ന് മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഐ എം എ ഡ്രൈവർ എന്ന് പറയുന്ന ആ പാട്ട് എൻ്റെ അടുത്ത് ആയിട്ട് പേര് മറന്നുമായിരുന്നു സിംഗറുടെ ആ ആ പാട്ട് ആ റെഫറൻസ് എനിക്ക് തന്ന ലാലേട്ടനാണ്. അപ്പം നമ്മളവിടെ വെച്ച് സംസാരിച്ച് ലാലേട്ടൻ ആണ് ഈ ബോർഡിലുണ്ടാകുന്നു എന്ന് അറിയുമ്പോൾ തൊട്ടാണ് മാത്യൂസ് വലുതായി വരുന്നത്. മാത്യൂസിൻ്റെ സാധ്യതകൾ ഭയങ്കരമായിട്ടുണ്ടായ അങ്ങനെ അറിയാതെ വഴിയിൽ നിന്ന് കയറിയ ഒരാളാണ് മാത്യൂസ്. പിന്നീട് അന്നേരം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സംസാരിക്കാനും ഒക്കെ ഒരാളോടുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്യും ഇന്നാറ്റാര് ചെയ്യും എന്നുള്ളതിൽ എനിക്കൊന്ന് അവിടുത്തെ ആ ദിവസം തന്നെ കുറേ കാര്യങ്ങൾ രൂപപ്പെട്ടു. അപ്പോഴാണ് ഞാനിപ്പോൾ ഈ പിന്നീട് കുറേ ഇതിലാണ് അനുപം കേറല്. അപ്പോൾ അനുപം കേറെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം നമുക്കറിയാത്തത് കൊണ്ട് ഏകദേശം രൂപമുള്ള ഒരാൾ ചെയ്താൽ പോലും നമുക്ക് പ്രശ്നമില്ല. മോഹൻലാൽ വന്നപ്പോൾ അതിൻ്റെ ഒരു സാധ്യത ഇപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു ഒരാ അതിൻ്റെ കൂടുതൽ സാധ്യത നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ്.